എത്ര പെട്ടെന്നാണ് ഈ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോണേലേ. ആദ്യമായിട്ട് മോളെ കണ്ടതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ. സത്യം, അന്ന് ഈ കയ്യിലോട്ട് കിട്ടുമ്പോഴേ ഒരു കുഞ്ഞി കുഞ്ഞിന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവള്. അയ്യോ, ഇവള് പണ്ട് ഭയങ്കര കുസൃതിയായിരുന്നു മോനെ. പണ്ട് ഇവിടെ ഒരു മൂവാണ്ട മാവ് കണ്ടായിരുന്നു, അതും അങ്ങോട്ട് വലിഞ്ഞു കേറി പുളിയുറുമ്പ് മുഴുവൻ കേറിയിട്ട് എന്തോരെ കാറിച്ചേരുന്നു. അയ്യോ, അതൊക്കെ ചെറുത്. പണ്ടേ വെക്കേഷൻ ടൈമില് ഇവരൊക്കെ കൂടി എന്റെ വീട്ടിൽ വന്ന് നിൽക്കും. രാത്രി ആവുമ്പോ പ്രേതക്കഥ പറഞ്ഞ് ബാക്കി എല്ലാരെയും പേടിപ്പിക്കലാണ് ഇവളുടെ പണി. ആഹാ, അപ്പൊ ഭയങ്കര ധൈര്യം ശരിയല്ലേ ഇവള്. ബാക്കി കേക്ക്, ഇവളാണെങ്കിൽ എല്ലാരെയും പേടിപ്പിക്കും. ഇപ്പൊ ഏഴിച്ചോരൊക്കെ കിടന്ന് ഉറങ്ങേം ചെയ്യും. മൂക്ക് ഉറക്കം വരുമില്ല, ഇത് കാലോചിച്ചിട്ടേ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ വന്ന് ഇവള് കിടക്കും. എടാ, ഇവളാണോടാ അല്ലെങ്കി ഇവളുടെ അനിയത്തിയാണാ? നമ്മടെ കിട്ടുമാമൻ ഉറങ്ങിക്കിടന്നപ്പോ അയൽ ഉപ്പും കല്ലിട്ടത്. അത് ഇവളല്ലമ്മാ, അവത് നമ്മടെ ശാന്തേശ്വര മോള് ശ്രുതി. അവള് ഇവളൊക്കെ ഏകദേശം സെയിമാണ്. അല്ലെങ്കിലും ഇവരൊന്നും ജീവിതം ആസ്വദിച്ച പോലെ ഒന്നും ആരും ആസ്വദിച്ചിട്ടില്ല. ഇവളുടെ അമ്മയാണെങ്കി പഞ്ചഭാവം. നിന്നെയും കൊണ്ടൊക്കെ എനിക്ക് വല്ല ഉപകാരം ഉണ്ടാടി. ഒരെല്ലാം മറിച്ചിടൂല അവള്. അന്ന് അവിടെ ഒരു തള്ളയുണ്ട്, രാവും പകലും കിടന്ന് കഷ്ടപ്പെടാണ്. ഒന്ന് സഹായിക്കാം. നീയൊക്കെ എന്റെ എല്ലാം മനസ്സിലാക്കൂടി. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തോരോന്നൊക്കെ നീ മനസ്സിലാക്കും. നിന്റെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ പോയി ചെന്ന് കേറുമ്പോ നിനക്ക് മനസ്സിലാവും എന്റെ വില എന്താണെന്ന്. ആ അപ്പ അനുഭവിച്ചോളൂ. അമ്മേ, ഞാനതിനെന്താ ചെയ്തേ? പോ, എന്റെ കയ്യിന്റെ ഓരത്ത് നോക്കൂ. ആ എന്നാ ഞാൻ പാത്രം കഴുകിത്തരാം. അയ്യോ വേണ്ട, എന്റെ പൊന്നോ, മഹാറാണിന്റെ വള ഉരിപ്പും ചെലപ്പാ പാത്രം കഴുകിയാലേ. എന്നാ ഞാൻ പോണു. ആ പോയിക്കോ, പോയി ചെന്ന് കിടന്ന് കട്ടിലിമ കിടന്ന് കാലും കൈയും പൊക്കിയും വെച്ചോണ്ട് എന്റെ മൊബൈലിൽ തോണ്ടിരുന്നു. അല്ലാണ്ട് നിന്നെയും കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവുന്ന എനിക്കറിയാം. ഇവിടെ പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യൻ മടുത്ത്. ഇതിനൊക്കെയാണ് പഞ്ചഭാവം എന്ന് പറയണേ. പിന്നെ അച്ഛനാണെങ്കി അതിലും ഒരു അയ്യോ പാവം. ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണില്ലേ, ഇതെ പണ്ടാറടക്കിയ ചേക്കണമെന്നാവോ? ഒരുത്തിണ്ട് വലിച്ചു വാരി സാധനങ്ങളും അങ്ങോട്ടും കൂടെ കിടും. ഇത് ആരും സ്വഭാവമൊക്കെ കിട്ടിയേക്കണമെന്നാവോ? അച്ഛാ, ഇതാണ് അന്വേഷിച്ചത്. ആ ഇത് തന്നെ. ഇത് എവിടെ കിട്ടി? അത് ആ സ്റ്റാൻഡില്, ആ സ്റ്റാൻഡില് ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഈ ഷെൽഫിൽ വെച്ച സാധനം അവിടെ എങ്ങനെ എത്തി? എന്നാൽ പറഞ്ഞെത്തോ? ആ എനിക്കറിഞ്ഞൂടാ. അയ്യോ പാവം, എന്നാ പിന്നെ നിനക്ക് അറിയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ആരാണ് ഈ മഹേഷ്? ഏ, മഹേഷാ? എനിക്കറിഞ്ഞൂടാ. ഇന്നലെ നീ ഇട്ട ഫേസ്ബുക്കിലെ പോസ്റ്റിനെ എന്റെ അടിയിൽ ഒരു ലവ് ഉണ്ടെന്ന് ഇട്ടിട്ടുണ്ടെ, ചുമന്ന ലവ്. ഒരു മഹേഷ് ഉണ്ണി, ഏതാണ്? ആ എനിക്കറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ ഒരാളെ അറിയൂല. അറിഞ്ഞോളും നോക്കേ, വിട്ടേക്ക്. ഇനി കൊറച്ചാളെയും ഇത് അറിയാന്നെങ്കിൽ ഞാൻ അറിഞ്ഞാലുണ്ടല്ല. നിനപ്പ അടുത്ത് നിർത്തും, നിനക്ക് പുറം ലോങ് കാണാമല്ലോ. ഇവിടെ ഞാൻ കുഴിച്ചിടും. ഇന്നലെ നിന്റെ അമ്മായി ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ വാട്സാപ്പിലോട്ട് അയച്ചപ്പോഴാണ് ഞാനിത് കണ്ടത്. അവൾ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടെന്ന് തമ്പുരാൻ അറിയാം. അയ്യോ, ഒരു പാവം വന്നേക്കും. പിന്നെ അമ്മായി അമ്മാവനായാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടല്ലേ? അത് ശരിയാ, ഫുൾ സപ്പോർട്ട്. ഈ ഒരു കാര്യത്തില് ഞങ്ങളുടെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കണ്ട. അമ്മായി ഈ കോഴ്സിന് നല്ല സ്കോപ്പ് ഉണ്ട്, അതാണ് ഇത് തന്നെ മതി എന്ന് വിചാരിച്ചത്. എന്തൊക്കെ കിട്ടും പറഞ്ഞാലും നിന്നീ നാട്ടിൽ നിന്ന് പുറത്തു വിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കൂല. അപ്പോ അമ്മാവന്റെ മോനെയും മോളെയും യു കെയിൽ വിട്ട് പഠിപ്പിച്ചതാ? ഞാൻ കോഴിക്കോട് വരെ പോണ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. എന്താണ് മാളു, നീ അമ്മാവനെ ചോദ്യം ചെയ്യണ? ഈശ്വര, ഞാൻ എന്താണ് ഈ കേക്കണേ? നീ അമ്മാവനെ ചോദ്യം ചെയ്യാറായ? ഞാനതിനെ എന്ത് ചോദ്യം ചെയ്ത്?
ചോദിച്ചേനു, മറുപടി ഇല്ലാണ്ടായപ്പോ എല്ലാരും കൂടി എന്റെ തലയിൽ ഇരുന്ന് ഇറങ്ങണം. മോളെ മാളു, നീ ഇങ്ങനെ ഒന്നും പാടില്ല. ശത്രുക്കളോട് പോലും ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. അമ്മാവൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ നീ പറയണത്. അതിനിപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? മതിയടി, ഇനി ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തമ്മാവൻ എന്ത് കുമ്മാവൻ. ഞാൻ ഇറങ്ങിയാണ്. ഇതാണ് ഫുൾ സപ്പോർട്ട്. പിന്നെയാണെങ്കി മുത്തശ്ശി, പിള്ളേരേന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണ് ഞങ്ങളുടെ മുത്തശ്ശി. അത് ശരിയാ. എവിടെ പോയടി നീ? ശിവ ശിവാ, ഇത് എന്ത് വേഷാടി ഇത്? ഹോ, നിന്റെ തള്ളനെ പറഞ്ഞാ മതിയല്ല, അവളെ കൊള്ളൂലാണ്ട്. ഓ ദുശകുനം, സന്ധ്യാസമയത്ത് കട്ടളപ്പടിയും ഇരിക്കാതെടി. കുടുംബം മുടിയാൻ പിന്നെ വേറെന്തെങ്കിലും വേണോ? ഓ രാശം. എടി ഡേടി, നിന്റെ മോള് ഷോളിടാണ്ട് പോണ്. ഷോളിടാണ്ട് ഇപ്പേരക്ക് പുറത്തിറങ്ങത്, ഇവള് കാണിച്ചു നടക്കണവള്. ഓ ഒരു ട്രിപ്പുകാരി വന്നേക്കണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്താണെന്നോ ചായ്ക്കോ. അന്നേരം ചെക്കൻ്റെ ഒപ്പം തുള്ളേ തുള്ളാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യ്. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കൂല. നമ്മുടെ കുടുംബത്തിലെ മാഹാത്മ്യം. എന്റെ പിള്ളേര്, എന്റെ പിള്ളേര്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഞാനാണ്, അവളുടെ ചിറ്റ. ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും ഒന്നും നിൽക്കാത്തതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്. ഇവളും ഭാഗ്യവതിയല്ലേ, ഇതേപോലെ ഒരു ചിറ്റനെ കിട്ടിയില്ലേ. അയ്യോ, ഒരു അഞ്ചടിയിലുള്ളൊരു ഭാഗ്യം. നീയേ അപ്പുറത്താ സുധേശ്വരം മോളെ കണ്ടുപിടിക്ക്. അവൾ എന്നാ മേടിക്കുകയാണ്, പഠിത്തത്തിന് പഠിത്തം, കലാകായിക മത്സരങ്ങളിൽ ഒന്നാമത്. പിന്നെ എന്ത് വേണം, അടിപൊളി പെൺകച്ചാണത്. ഒന്നും പറയാനില്ലേ എനിക്ക്. ആ നീ എത്തിയായിരുന്നാ. ആ ചേച്ചി, എന്താണ് വൈകിയത്? ഒരു മണിക്കൂർ മുന്നേ വിളിച്ചപ്പോൾ ഓട്ടോലാന്ന് പറഞ്ഞല്ല. ഓ, ഞാൻ ആ സുധേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയാതാ വൈകിയത്. ആഹാ, എന്താണ് അവിടെ വിശേഷം? ഹൈ, അപ്പം നീ അറിഞ്ഞില്ലേ? സുധേച്ചിയുടെ മോള് തന്നിക്കുട്ടി ഒളിച്ചോടിപ്പോയി. അയ്യോ, എപ്പാ? ഇന്നലെ രാത്രി തുടങ്ങി പെണ്ണിനെ കാണാനില്ല. ആരുടെ ഒപ്പണ പെണ്ണ് പോയെന്നറിഞ്ഞാ? ആ കൂടെ പഠിച്ചൊരു ചെക്കൻ, ക്രിസ്ത്യാനി ചെക്കൻ്റെ ഒപ്പണ പോയെന്നാണ് കേൾക്കണത്. കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയണ്ട ഓരോരുത്തര്. അയ്യോ, ആ അല്ലെങ്കിലും അതെ, ആ പെൺകൊച്ചൊരു പിഴയായിരുന്നു. അതേ ഏതെങ്കിലും ഒരു പരിന്തും കാലമേ പോകുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ആ നീ എവിടെ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. ആ ചിറ്റേ, ഇനി ഞാൻ സുധേച്ചിയുടെ മോളെ കണ്ടുപിടിക്കട്ടെ. നീയും പരിന്തും കാലമേ തന്നെ പോകുള്ളി, നോയിക്കോ. ആ എന്റെ ഒപ്പം നാക്കേ കരുന്നാക്കണേ. കാണിച്ചുതരാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു മാളൂര് നല്ലൊരു മിടുക്കൻ ചെറുക്കനെ കിട്ടുമെന്ന്. മോനെ, ഞങ്ങൾ ഞങ്ങളുടെ മാളുക്കുട്ടീനെ ഒരു വാക്കുകൊണ്ട് പോലും വിഷമിപ്പിച്ചിട്ടില്ല. മോനും അങ്ങനെ നോയിക്കൊള്ളണം അവളേട്ടാ. എന്നാ ഇറങ്ങിയാല? എന്നതിന് സമയങ്ങളേനില്ല, സന്ധിക്കുന്നേ എത്താലോ. ഇറങ്ങട്ടെ അച്ഛന. അമ്മ. ആ ശരി മോനെ, ശരി. ശരി മുത്തശ്ശി. ആ പോയി വാ മക്കളെ, പോയി വാ. എല്ലപ്പോഴും മുത്തശ്ശിനെ കാണാൻ വരണേ. മക്കളെ ടാറ്റാ, ടാറ്റാ. നീ നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടാ, എല്ലാവർക്കും എന്ത് സ്നേഹം നിന്നോട്. ഓ അതെ അതെ. എന്റെ കുടുംബക്കാരൊക്കെ എന്തൊരു തല്ലുടിയാന്നറിയോ, കണ്ടാക്കി ഇനിയും പാമ്പോണം. ഒന്നും പറയാനല്ല, പകുതിപ്പേരും കല്യാണം വിളിച്ചില്ല, അമ്മയുടെ പകുതിപ്പേരും ചേരൂല. നമ്മുടെ ഒരു സൈസ് മുഷുക്ക് സ്വഭാവം. നിന്റെ അമ്മ എന്തൊരു ഭാവമാണല്ലേ. അയ്യോ, മോള് പേടിക്കണ്ട, മോളോട് സ്നേഹം ഉണ്ടാവും. വാ കേറു. എന്റെ ദൈവമേ, പിടിച്ചതിലും വലുതാണ് ആളയില്. ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണത്. എന്താ പൊടി മീശ? ദേ ഈ ഫെവി, ഫെവിക്കൊക്കെയല്ല, ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് തേച്ചിട്ട് മുടി ഒരു ഒരു ആ കഷ്ണങ്ങളാക്കി. കറക്റ്റാണ്.